ഹായ് ഹലോ നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അല്ലേ ഗ്രൈൻഡർ ആപ്പും അതിനകത്തുള്ള ചില പ്രശ്നങ്ങളും ചിലർ പർപ്പസ്ഫുള്ളി എച്ച് ഐ വി ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രീൻഷോട്ട് സഹിതം നമ്മൾ അതിനകത്ത് ഇടുകയുണ്ടായി അതിനുശേഷം ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട് ഒരുപാട് കോൾസ് വരുന്നുണ്ട് പേഴ്സണൽ മെസ്സേജുകൾ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ എച്ച് ഐ വി ട്രാൻസ്മിറ്റ് ആക്കുമോ എന്നുള്ളത് അപ്പം ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്ത് എല്ലായിടത്തും ഗ്രൈൻഡർ ആപ്പ് വഴി നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഗ്രൈൻഡർ വഴി എച്ച് ഐ വി സ്പ്രെഡ് ചെയ്തിട്ട് കുറേ ആളുകളെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ റീസണിലെയും കുറേ പേരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കുറച്ചധികം എനിക്ക് കിട്ടിയ ഒന്ന് രണ്ട് ന്യൂസ് ക്ലിപ്പുകൾ കാണിച്ചു തരാം എനിവേസ് നമുക്ക് ഇതിനകത്ത് ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വന്ന ചോദ്യം ഇതാണ് എച്ച് ഐ വി സിറിഞ്ച് വഴി അല്ലെങ്കിൽ ഒരു നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി വഴി എച്ച് ഐ വി ട്രാൻസ്മിറ്റ് ആകുമോ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു നീഡിൽ സ്റ്റിക്ക് അല്ലെങ്കിൽ നീഡിൽ വഴി അവരുടെ ദേഹത്ത് കുത്തിയിട്ട് മറ്റുള്ളവരിലേക്ക് കുത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രാൻസ്മിറ്റ് ആകുമോ അതുപോലെ തന്നെ കുറേ ആളുകൾ നമ്മൾ വിളിക്കുന്നുണ്ട് പിന്നെ ഉത്സവ പറമ്പിൽ വെച്ച് ഒരാൾ കുത്തിയ പോലെ ഫീൽ ചെയ്തു അല്ലെങ്കിൽ ബസ്സിലിരുന്നപ്പോൾ സിറിഞ്ച് കുത്തിയ പോലെ ഫീൽ ചെയ്തു തിയേറ്ററിൽ വെച്ച് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞ് കുറേ ആളുകൾ വിളിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ സത്യമുണ്ടോ അതായത് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി വഴി എച്ച് ഐ വി ട്രാൻസ്മിറ്റ് ആകുമോ എന്നതാണ് നമ്മൾ ഇന്ന് ക്ലിയർ ആയിട്ട് ഇവിടെ നോക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ട് നമ്മുടെ നാടല്ല ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഒരു പ്രശ്നമുണ്ട് എച്ച് ഐ വി എന്ന് കേൾക്കുമ്പോൾ ഇവൻ മറ്റേ പണിക്ക് പോയിട്ടുണ്ടാക്കിയ ഒരു അസുഖമാണ് ഇതെന്ന് വിചാരിക്കും കഴിഞ്ഞ ദിവസം ഒരു എച്ച് ഐ വി അനലൈസിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു കോൾ ചെയ്തപ്പം അദ്ദേഹം എന്നോട് പറയുന്നുണ്ടായി സർ എച്ച് ഐ വി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു പ്രശ്നമാണ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് അത്രയും പ്രശ്നമില്ല നാട്ടുകാരുടെ മുമ്പിൽ ഇതെങ്ങനെ നോക്കും ഇത് എച്ച് ഐ വി എന്ന് എങ്ങനെ പറയും എനിക്ക് ക്യാൻസർ ആണെങ്കിലും പ്രശ്നമില്ല എന്നൊരാൾ പറയുന്നുണ്ടായി അപ്പം ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ക്യാൻസർ ഈ ഒരു എച്ച് ഐ വി പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തിനും നാട്ടിൽ പറയണു വീട്ടിൽ പറയണു രണ്ടാമത്തെ കാര്യം നിങ്ങൾക്കൊരു ക്യാൻസർ ആണെങ്കിൽ നിങ്ങൾ എന്തുമാത്രം പെയിൻ അനുഭവിക്കണം അല്ലെങ്കിൽ എന്തുമാത്രം കാര്യങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യണം ഇതൊന്നും ആളുകൾ ആലോചിക്കുന്നില്ല ആൾക്കാരുടെ ഒരേ ഒരു വിചാരം എച്ച് ഐ വി എന്ന് കേൾക്കുമ്പോൾ ആ ഒരു പ്രശ്നമാണ് പക്ഷേ എച്ച് ഐ വി അങ്ങനെയല്ല ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് എച്ച് ഐ വി ട്രാൻസ്മിറ്റ് ചെയ്യാം ഇതിനകത്ത് കുറേയധികം തെറ്റിദ്ധാരണകളുണ്ട് ആ തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് അപ്പം എച്ച് ഐ വി മദർ ടു ചൈൽഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും അങ്ങനെ നിരപരാധികളായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട് ദയവീത് നിങ്ങൾ അങ്ങനെ ഒരു ചിന്താഗതി കളയണം കാരണം എച്ച് ഐ വി ഈ ഒരു പരിപാടിയിലൂടെ മാത്രമേ ട്രാൻസ്മിറ്റ് ആവുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ട്രാൻസ്മിറ്റ് ആവുള്ളൂ എന്നുള്ളത് മാറ്റിക്കളയാം ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു സംഭവമാണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി വഴി എച്ച് ഐ വി ട്രാൻസ്മിറ്റ് ആകും എന്നത് ശരിക്കും അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ അത് നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ് എച്ച് ഐ വി വൈറസിന് നമ്മുടെ ശരീര ഊഷ്മാവല്ലാതെ നമ്മളുടെ ശരീരത്തിന് പുറത്ത് ഇതിനെ സർവൈവ് ചെയ്യാൻ പറ്റില്ല ഇത് നമ്മൾ കൈയൊന്നും ഞൊടിക്കുന്നതിൻ്റെ 1000-ൽ പോലും നിലനിൽക്കില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ പല വീഡിയോയിലും ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു നീഡിൽ എച്ച് ഐ വി വൈറസ് വന്നു കഴിഞ്ഞാൽ അത് മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ചാൻസ് എത്രയുണ്ടെന്ന് നോക്കാം നീഡിൽ വഴി എച്ച് ഐ വി ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് 0.3 മാത്രമേ ഉള്ളൂ അതായത് 0.3 ഒരു പെർസെൻറ്റേജ് പോലും അതിനകത്ത് ചാൻസ് ഇല്ല എന്നുള്ളത് ഓർക്കുക നേരെ മറിച്ച് ഹെപ്പറ്റൈറ്റിസ് ബി ആണെങ്കിൽ അത് 1% തൊട്ട് 1.8% വരെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഹെപ്പറ്റൈറ്റിസ് സിക്ക് അതേമാതിരി ഹെപ്പറ്റൈറ്റിസ് ബി ആണെങ്കിൽ അതിന് വളരെയേറെ ചാൻസ് ഉണ്ട് പക്ഷേ അതാരും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് പലരും അത് ഇഗ്നോർ ചെയ്തു വിടാറുള്ളതാണ് പതിവ് ഈ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് എത്ര പെർസെൻറ്റേജ് ആണ് ചാൻസ് എന്നറിയോ 9% തൊട്ട് 30% വരെയാണ് നീഡിൽ വഴി ഹെപ്പറ്റൈറ്റിസ് ബി ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് അപ്പം നമ്മൾ ഈ വഴിയറമ്പിലോ ഉത്സവ സ്ഥലത്തോ ഒക്കെ പോയിരുന്ന് കാതുകുത്തുന്നവരോ മൂക്ക് കുത്തുന്നവരോ അല്ലെങ്കിൽ ഒട്ടും സേഫ് അല്ലാത്ത സ്ഥലത്ത് പോയി കാതും എന്താ പറയുക മൂക്കുമൊക്കെ കുത്തുന്നു ഇപ്പോൾ ആമ്പിള്ളേരൊക്കെ മൂക്ക് കുത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ വളരെയേറെ കെയർഫുള്ളായിരിക്കണം നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി ചെക്ക് ചെയ്യുക അത് മാത്രമല്ല ഹെൽത്ത് കെയർ പ്രൊഫഷനിലുള്ളവർ മസ്റ്റായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ എടുക്കുക നിങ്ങളൊരു ആക്റ്റീവ് ഡേറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ എടുക്കേണ്ടതാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ 3 രീതിയിലാണ് എടുക്കേണ്ടത് 3 ഡോസസ് ആയിട്ടാണ് എടുക്കേണ്ടത് 0, 1, 6 അതായത് ഇന്നൊരു വാക്സിൻ എടുത്ത ശേഷം അടുത്ത മാസം ഒരു വാക്സിൻ അതേപോലെ തന്നെ ഇന്നേക്ക് 6-ാം മാസം ഒരു വാക്സിൻ ഇങ്ങനെയാണ് 0, 1, 6 എന്ന ഡോസിലാണ് എടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി വഴി എച്ച് ഐ വി ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഇല്ല എന്ന് തന്നെ പറയാം 0.03% ഉള്ളി നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഇതുപോലുള്ള പുതിയ അറിവുകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും ദയവ് ചെയ്ത് കാത്തിരിക്കുക